ദിലീപിനെ അമ്മയിൽ തിരിച്ചെടുക്കാനുള്ള തീരുമാനം മരവിപ്പിക്കാൻ അമ്മയിൽ ധാരണ. വിദേശത്തു നിന്നും മോഹൻലാൽ തിരിച്ചു വരുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, തിരിച്ചു വരാൻ സജീവമാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന ദിലീപിന്റെ കത്തിലാണോ ഇപ്പോൾ അമ്മയിൽ ഇങ്ങനൊരു തീരുമാനം നടക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള അമ്മയുടെ തീരുമാനം താൽക്കാലികമായി മരവിപ്പിക്കാനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. കാരണം ഇത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. ഒന്നാമത്തെ കാര്യം, ദിലീപ് തന്നെ തനിക്ക് അമ്മയിലേക്ക് തിരിച്ചു വരേണ്ടതില്ല എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. അത്തരത്തിൽ അദ്ദേഹം പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാനത്തെ പ്രമുഖരായ വ്യക്തികളും അതേപോലെ സിനിമാ രംഗത്തുള്ള പ്രമുഖരുമൊക്കെ തന്നെ ഈ തീരുമാനം റദ്ദാക്കണം, ഇത് തെറ്റായ നടപടി ായി പോയി എന്നുള്ള വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. കാരണം ദിലീപിന്റെ വിചാരണ ആരംഭിക്കുന്നതേയുള്ളൂ. വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള ഒരു തീരുമാനം വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനം റദ്ദാക്കാൻ അല്ലെങ്കിൽ മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനം അമ്മ എടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ടെലിഫോണിൽ അമ്മയുടെ വിവിധ നേതാക്കൾ, ചില നേതാക്കൾ, പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ളവർ വിദേശത്താണ്, അവരുമായൊക്കെ തന്നെ ഇപ്പോൾ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കകം ഇത് സംബന്ധിച്ച് ഒരു പ്രസ്താവന ഇറക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് പോകുക. കാരണം മോഹൻലാൽ തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ യോഗം വിളിക്കണം എന്നാണ് വനിതാ WCCയിലെ അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. മോഹൻലാൽ തിരിച്ചെത്തുന്നതുവരെ കാത്തിരുന്നാൽ പ്രശ്നം വഷളാകാനുള്ള ഒരു സാധ്യതയുണ്ട്. വലിയ തോതിലുള്ള പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ വീടിന് മുന്നിൽ റീത്ത് വെക്കുന്നതുവരെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുന്ന സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെ നേരിട്ട് മോഹൻലാലിനെ പോലും വ്യക്തിപരമായി മോശക്കാരനാക്കുന്ന അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം എടുത്ത ഉടനെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതിൽ അദ്ദേഹം വലിയ ആശങ്കയിലാണ്. അതിനാൽ അദ്ദേഹം തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവനയെങ്കിലും വേണം എന്നൊരു നിലപാടിലാണ് അമ്മയുടെ ഭാരവാഹികളെത്തിയിരിക്കുന്നത്. ആരെങ്കിലും അത് സ്ഥിരീകരിക്കുന്നുണ്ടോ ഇത്തരമൊരു ധാരണയിലേക്ക് സംഘടന എത്തി എന്നുള്ള കാര്യം? അമ്മയുടെ ഭാരവാഹികൾ വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കുമ്പോൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒഫീഷ്യലായി അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തരുത്, ഇക്കാര്യങ്ങൾ പരസ്യമായി പറയരുത് എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇക്കാര്യത്തിൽ ഒരു അടിയന്തര തീരുമാനം അമ്മയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി അവരുടെ ഒരു പ്രസ്താവനയുടെ രൂപത്തിൽ ഏതാനും ദിവസങ്ങൾക്കകം ഉണ്ടാകും. അതിനു മുമ്പ് അവരുടെ പേര് പറഞ്ഞ് ഇക്കാര്യത്തിൽ ഒരു വാർത്ത നൽകരുത് എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യം ശരിയാണെന്ന് നമുക്ക് വിവിധ നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികളെയും നമ്മൾ ഇത് സംബന്ധിച്ച് വിളിച്ചിരുന്നു. അവരുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന ഏതാനും ദിവസങ്ങൾക്കകം അമ്മയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ദിലീപിന്റെ അമ്മയിൽ തിരിച്ചെടുക്കാനുള്ള തീരുമാനം മരവിപ്പിക്കാൻ അമ്മയിൽ ധാരണയായിരിക്കുന്നു എന്നാണ് അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഔദ്യോഗികമായി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകും എന്നും കരുതുന്നു. വലിയ പ്രതിഷേധം ഉയർന്നു വന്നു, നടിമാരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിഷേധം. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പല പ്രമുഖരും ഈ കാര്യങ്ങളിൽ മറുപടി പറയാൻ തയ്യാറായി വരികയും ആ രീതിയിൽ പ്രതിഷേധം ഉയരുകയും ചെയ്തതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അമ്മയെ എത്തിച്ചത് എന്നാണോ താങ്കൾ കരുതുന്നത്? ഭാഗ്യലക്ഷ്മിയെ ടെലിഫോൺ ലൈനിൽ അല്പസമയത്തിനകം തന്നെ വീണ്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ലൈൻ കട്ടായിരിക്കുകയാണ്. ശ്രീനാഥ് തുടരുന്നുണ്ട്. ശ്രീനാഥ്, ദിലീപ് അങ്ങനെ ഒരു കത്ത് അമ്മയ്ക്ക് നൽകുകയും അത് ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുകയും ചെയ്തപ്പോൾ തന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് തലയൂരാനുള്ള ഒരു നാടകമാണ് നടക്കുന്നതെന്ന് തോന്നിയിരുന്നു. അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ധാരണ പ്രകാരമാണ് ദിലീപ് അങ്ങനെ ഒരു കത്ത് നൽകുന്നത് എന്ന് തോന്നിയിരുന്നു. കാരണം ദിലീപിന്റെ തന്നെ ഒരു മുൻകൈയിൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നു എന്ന് വരുത്താൻ ആ രീതിയിൽ തന്നെ ആയിരിക്കുമോ ഈ തീരുമാനവും അമ്മ പ്രഖ്യാപിക്കുക?
തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ദിലീപിന് സംഘടനയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമില്ല. മാത്രമല്ല, അദ്ദേഹം ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നേ ഇല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഈ നടപടി റദ്ദാക്കപ്പെടും. സ്വാഭാവികമായും ഈ നടപടിക്ക് യാതൊരു വിലയും ഇല്ലാതാകും. എന്നാൽ അതുണ്ടാക്കിയ പേരുദോഷം സംഘടനയിൽ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ തിരക്കിട്ട് ഇത്തരമൊരു നീക്കത്തിലേക്ക് നീങ്ങുന്നത്. മാത്രമല്ല, ഇത് വ്യക്തിപരമായി ബാധിക്കുക മോഹൻലാലിനെ ആയിരിക്കും. ഈ സംഘടനയുടെ തലപ്പത്ത് ഇപ്പോൾ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ മോഹൻലാലിനെ ആണ് ഇത്തരം തീരുമാനങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക. അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറിനെ തന്നെ അത് ദോഷകരമായി ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം മോഹൻലാൽ തിരിച്ച് നാട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ റദ്ദാക്കണം അല്ലെങ്കിൽ മരവിപ്പിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം, സംഘടനാപരമായ യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അമ്മ എത്തിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ജനറൽ ബോഡി, സംഘടനയുടെ ഒരു ജനറൽ ബോഡി വിളിച്ചു കൂട്ടുന്നു. അവിടെ ഒരു അംഗം ഇക്കാര്യം ആവശ്യപ്പെടുന്നു. ജനറൽ സെക്രട്ടറി മറ്റുള്ളവരോട് കൈയടിക്കാൻ പറയുന്നു. ഉടൻ തന്നെ കൈയടിക്കുന്നു. ഉടൻ തന്നെ ഇത് പാസ്സാകുന്നു. ഈ രീതിയിലാണ് ഈ നടപടിക്രമങ്ങൾ ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഒരു സംഘടനാ ചട്ടവട്ടങ്ങൾ അനുസരിച്ച് ഇക്കാര്യത്തിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കിടയിൽ ഇതിന് മുൻകൂട്ടിയായി ഇത്തരം സംഭവങ്ങൾ നോട്ടീസ് വിതരണം ചെയ്യണം. അവരുടെ അഭിപ്രായ രൂപീകരണം ഉണ്ടാവണം. അത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കണം. ആ നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രമേ ഇത്തരത്തിലൊരു തീരുമാനം പ്രാബല്യത്തിലാവൂ എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഏതൊരു സംഘടനയുടെയും ചിട്ടവട്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചട്ടങ്ങൾ പറയുന്നത്. ഇതൊന്നും അനുശാസിക്കാതെ പെട്ടെന്ന് വളരെ തമാശ പോലെ ഒരു അംഗം അവിടെ ആവശ്യപ്പെടുന്നു ദിലീപിനെ തിരിച്ചെടുക്കണം. ദിലീപിന്റെ ജനാധിപത്യ മര്യാദകളും പാലിക്കാതെ എടുത്ത ഒരു തീരുമാനമാണ്. അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ നിലപാടാണ്. അതുകൊണ്ടാണ് 4 അംഗങ്ങൾക്ക്, സ്ത്രീകളായ അംഗങ്ങൾക്ക് അവിടെ നിന്ന് രാജിവെച്ച് പോയി അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടി വന്നതും. ഇപ്പോൾ ആ പ്രശ്നം ഒരു ഒത്തുതീർപ്പിലേക്ക് അമ്മ നീങ്ങുന്നു, അല്ലെങ്കിൽ അവരെ ആ തീരുമാനം മരവിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്ന പരിഹാരത്തിന് അമ്മ ശ്രമിക്കുമ്പോൾ അതിലേക്ക് നയിച്ച ഏറ്റവും പ്രധാന കാരണം ഈ 4 പേരുടെ രാജിയാണ്. അതിലെന്തെങ്കിലും തീരുമാനങ്ങൾ, ചർച്ചകൾ ഉണ്ടാകുമോ? ഇവർക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ അതിനൊരു വഴിയെങ്കിലും ഒരുക്കിയിടുന്ന തരത്തിലുള്ള ഒരു തീരുമാനം അമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ? ഗോപിക, ഒന്നാമത്തെ കാര്യം, ഇത് ഒരു ഒത്തുതീർപ്പ് എന്നതിലുപരിയായി ഇതൊരു മുഖം രക്ഷിക്കലാണ്. കാരണം ഇത്തരത്തിലൊരു തെറ്റായ തീരുമാനമെടുത്തത് ഒരു സംഘടനയ്ക്കും ഭൂഷണമല്ല. പ്രത്യേകിച്ച് മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട താര സംഘടനയ്ക്ക് ഒരു തരത്തിലും ഭൂഷണമല്ല. സ്ത്രീകളടക്കമുള്ളവർ ഇതിൽ ഭാഗഭാക്കാകണ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവർക്കെതിരെയുള്ള തീരുമാനമായി ഇത് വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു മുഖം രക്ഷിക്കേണ്ട ആവശ്യം ഇപ്പോൾ താരങ്ങളുടെയും അതേപോലെ ഈ സംഘടനയുടെയും തലപ്പത്തുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഗോപിക സൂചിപ്പിച്ചതുപോലെ ഇതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച 4 പേർക്ക് അവരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ അത് ഭാവിയിൽ സംഘടനയ്ക്ക് വലിയ തോതിലുള്ള ആക്ഷേപത്തിന് കാരണമാകും. ഭാവിയിൽ സംഘടന പിളരുന്നതിന് വരെ തന്നെ അത് കാരണമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർത്ത് ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. അതിന് അവരൊരു സമയപരിധിയും പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 12-ാം തീയതി 13-ാം തീയതി എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർക്കണം എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മോഹൻലാൽ തിരിച്ചെത്തുന്ന തീയതി കണക്കാക്കിയാണ് അവർ ഇത്തരത്തിലൊരു തീയതി പറഞ്ഞിരിക്കുന്നത്, 12-13 എന്നൊരു തീയതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമ്മ മോഹൻലാൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലൊരു ചർച്ച ഒഴിവാക്കാം, അത്തരത്തിലൊരു പ്രശ്നവും അവിടെ താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കാം. അതോടുകൂടി ഇവർക്ക് തിരിച്ച് സംഘടനയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യവും ഒരുക്കും എന്നുള്ളതാണ് ഇപ്പോൾ അമ്മ ഭാരവാഹികൾ കരുതുന്നത്. ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. ദിലീപിനെ അമ്മയിൽ തിരിച്ചെടുക്കാനുള്ള തീരുമാനം മരവിപ്പിക്കാൻ അമ്മയിൽ ധാരണയായിരിക്കും.